ജില്ലയിൽ വിഭാഗീയത രൂക്ഷമെന്ന ആലപ്പുഴ സിപിഐഎം ജില്ലാ സമ്മേളന പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനം. ജില്ലാ സമ്മേളനത്തിൽ സമ്മേളന പ്രതിനിധികൾക്ക് നേതൃത്വം മുന്നറിയിപ്പ് നൽകി. ആരെയും ചാരി നിൽക്കരുതെന്നും പാർട്ടിയായി നിൽക്കാൻ പഠിക്കണമെന്നും സിപിഐഎം പൊളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള പറഞ്ഞു. ദീപക് മലയമ്മ വിവരങ്ങളുമായി. ദീപക്, വിഭാഗീയത രൂക്ഷമെന്ന തരത്തിലേക്ക് എന്തൊക്കെയാണ് വിമർശനം റിപ്പോർട്ടിലുള്ളത്? അനുജ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു വിഭാഗീയ പ്രവർത്തനങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഉടലെടുത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പല കീഴ്ഘടകങ്ങളിലെ സമ്മേളനങ്ങളിലും അത് പ്രതിഫലിച്ച് കാണുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആലപ്പുഴ ഒപ്പം തന്നെ തകഴി, മാന്നാർ, ഹരിപ്പാട്, ആലപ്പുഴ സൗത്തും നോർത്തും അതിൽ വരുന്നുണ്ട്. ഏരിയ കമ്മിറ്റികളിൽ ഉണ്ടായിട്ടുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ അത് വലിയ രീതിയിൽ തന്നെ പ്രതിഫലിച്ചു എന്നുള്ളതാണ് പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം തന്നെ ഹരിപ്പാടുണ്ടായ വിഷയങ്ങൾ അത് പ്രത്യേകം പരിശോധിക്കണമെന്നുള്ള ആവശ്യവും പ്രവർത്തന റിപ്പോർട്ടിൽ ഒരു വിമർശനാത്മകമായി തന്നെ പരിഗണിക്കുന്നുണ്ട്. ആലപ്പുഴ സൗത്ത് നോർത്ത് ഏരിയ കമ്മിറ്റികളിൽ ചേരിതിരിവും ഗ്രൂപ്പിസവും രൂക്ഷമാണ് എന്നുള്ള വിലയിരുത്തലാണ് നേതൃത്വത്തെ സംബന്ധിച്ച് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ സംസ്ഥാന നേതൃത്വം എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് ഇനി പ്രത്യേകിച്ച് അറിയാനുള്ളത്. ഒപ്പം തന്നെ കുട്ടനാട്ടിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചും കൃത്യമായ പ്രവർത്തന റിപ്പോർട്ടിൽ പ്രതിപാദിച്ചു പോകുന്നുണ്ട്. കുട്ടനാട്ടിൽ സ്ഥാനാർത്ഥിയായി തോമസ് കെ തോമസ് എത്തിയത് അദ്ദേഹം ഒരു പൊതു സ്വീകാരനായിരുന്നില്ല, ഒരു പൊതുപ്രവർത്തകന്റെ രീതിയിലായിരുന്നില്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്നുള്ളതാണ്. എൻ സി പി ഘടകകക്ഷി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ നിശ്ചയിച്ചതുകൊണ്ട് അത് അംഗീകരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നുകൂടി പ്രവർത്തന റിപ്പോർട്ടിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം സി പി ഐക്കെതിരെ ചേർത്തലയിലും വിമർശനം പ്രവർത്തന റിപ്പോർട്ടിൽ വന്നു എന്നുള്ളത് കൂടി ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണാൻ സാധിക്കുന്നതാണ്. സി പി ഐ ആലപ്പുഴ ജില്ലാ സമ്മേളന പ്രവർത്തന റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് ദീപക് മലയമ്മ നൽകിയത്.